നമുക്കിന്ന് ഇവിടെ ബാംഗ്ലൂരിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാവർക്കും ഇദ്ദേഹത്തിന് നല്ല പരിചയം ഉണ്ടാവും. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇത് മോയിൻക, നമ്മൾ ബാംഗ്ലൂരിലുള്ള മലയാളികൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാണ്. ഇദ്ദേഹം കേരളത്തിലെ ഒരു വലിയൊരു വ്ളോഗറാണ്. നമുക്കൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ ഒരു ഗുരുനാഥനെ പോലെ കാണാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയുണ്ട് മോയിൻക വിശേഷം? സുഖമായിട്ടാണ്. വലിയ ബ്ലോഗർ എന്നല്ല, എല്ലാവരും വലിയവരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജനങ്ങൾ ആ പ്രേക്ഷകരാണ് നമ്മളെ എങ്ങനെ വിലയിരുത്തണമെന്ന് തീരുമാനം. അതെ അതെ, എന്തായാലും നിങ്ങളെ വില ഇരുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞത്. ഇപ്പൊ ബാംഗ്ലൂരിലേക്കുള്ള ഈ ഒരു വിസിറ്റിനുള്ള ഒരു കാരണം അല്ല, ഞാൻ എന്റെ രണ്ടാമത്തെ മോന്റെ ഒരു അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. ഓക്കെ, അതൊക്കെ കംപ്ലീറ്റ്, ഏകദേശം തീരുമാനമായി, തീരുമാനമായി, റെഡിയാക്കി, എല്ലാം ഓക്കെയാണ്. തീർച്ചയായും, നമ്മൾ എന്ത് തിരക്കാണെങ്കിലും സ്വന്തം മക്കളുടെ കാര്യം എത്തുന്ന സമയത്ത് എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അത് എല്ലാവരും ആ കാര്യത്തിൽ എല്ലാവരും സ്വാർത്ഥരാണ്. നമ്മള് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്താലേ എല്ലാം പെർഫെക്റ്റ് ആവും, അല്ലെങ്കിൽ ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇപ്പം മോയിൻക വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര ആയിട്ടുണ്ടോ? 2021 August 3rd ഫസ്റ്റ് വീഡിയോ വരുന്നത്. അപ്പൊ ഈ ഒരു ചെറിയൊരു സമയം കൊണ്ടാണ് ഫേസ്ബുക്കിൽ ഒരു 500,000, അതായത് തന്നെ യൂട്യൂബിൽ ഒരു 400,000 അടുത്തായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ 100,000 അടുത്തേക്ക് വരുന്നു, ആ രീതിയിലായി. അപ്പം ഏത് ആൾക്കാരാണ് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്? കാരണം സാധാരണക്കാരിൽ സാധാരണക്കാർ, ഓക്കെ, നമ്മൾ സാധാരണക്കാരെ അവരെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യരുത്, അവരിൽ ഒരാളാവുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം മനസ്സിൽ മറക്കാൻ പറ്റാത്തതായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? യൂട്യൂബിൽ ഇറങ്ങിയ പിന്നെ മനസ്സിൽ മറക്കാൻ പറ്റാത്തതെന്നല്ല, ഇറങ്ങിയ ഈ ചുരുങ്ങിയ കാലയളവിൽ ഓരോ ഇൻസിഡന്റും മറക്കാൻ പറ്റാത്തതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ തിരിച്ചറിയാന്നുള്ളതിന് വലിയൊരു കാര്യമാണ്. ചിലവരൊക്കെ ഓടി വന്ന് എനിക്ക് ഉമ്മ തന്നവരൊക്കെ ഉണ്ട്, അത്രയും ഉള്ളിൽ ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വീഡിയോ കൊണ്ട് നമ്മള് എല്ലാം പൈസ അല്ലാണ്ട് ഒന്നും നടക്കില്ല, പൈസ സമ്പാദിക്കല് എന്നതിലുപരി നമ്മളുടെ ഒരു വീഡിയോ, നമ്മുടെ ഒരു പറച്ചല്, നമ്മളുടെ ഒരു ചൂണ്ടിക്കാട്ടല്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊണ്ട് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു പോവാ, അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അങ്ങനെ ഓരോ അനുഭവങ്ങളും മറക്കാൻ പറ്റാത്തതിന്. ആരെങ്കിലും തുടങ്ങിയ സമയത്ത് കളിയാക്കിയിട്ടുണ്ടായിരുന്നു? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ തുടക്കം എന്റെ ഫാമിലിന്റെ നിർബന്ധം കൊണ്ട് ഉണ്ടായതാണ്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു, ഈ ആയിരുന്നു, അതായത് ഇപ്പൊ മുമ്പൊക്കെ ഞാൻ പറഞ്ഞ പ്രവാസിയാണ് എന്നുള്ളതാണ്. ഈ ഒരു വർഷം മുമ്പാണ് ഞാൻ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്തത്. ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിലായിരുന്നു, അവിടെ ഒരു കമ്പനിയിലെ മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ കൊറോണയുടെ സെക്കൻഡ് കൊറോണയില് ഫ്ലൈറ്റ് ഒക്കെ നിർത്തി നാട്ടിൽ വന്ന് കുടുങ്ങി. ആ കുടുങ്ങിയ സമയത്ത് ഒരു ബ്ലോഗ് ചെയ്യാം എന്ന് വെച്ചാൽ, ബേസിക്കലി ഐ ആം മാർക്കറ്റിംഗ് പേഴ്സൺ, മാർക്കറ്റിംഗ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കലല്ലേ, ആ ഒരു ഇതിലേക്ക് പറ്റും എന്നുള്ളത് എന്റെ ഒരു കസിനെ വൈഫിന്റെ ജ്യേഷ്ഠത്ര മോനെ, അദ്ദേഹം വാസിൽ എന്ന പേര്, അവനാണ് എന്നെ എന്നിലുള്ള ബ്ലോഗറിനെ കണ്ടുപിടിച്ചത്. പിന്നെ എല്ലാവരുടെ ഞാൻ പറയും ഒരു ചിക്കാരി ശമ്പു അടിക്കലാണെന്ന് പറയുക. സെക്കൻഡ് തേർഡ് വീഡിയോ ക്ലിക്കായി, തേർഡ് വീഡിയോ എനിക്ക് 455 ഫോളോവേഴ്സ് ഉള്ളപ്പോ 3 million വ്യൂസ് വന്നു, അതിലങ്ങനെ അടിച്ചു കയറി വന്നതാണ്. ഇപ്പൊ ഈ ഒരു നമ്മളിപ്പോ കേരളത്തിൽ നിങ്ങൾ ഒരു സംഘടന ഒക്കെ സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബേഴ്സിന്റെ, അപ്പൊ അതിനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നത്? KIC കിക്ക്, യൂട്യൂബേഴ്സ് അല്ല ഇൻഫ്ലുവൻസേഴ്സ്. നമ്മള് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ, അതിലെല്ലാവരും ഉള്ളവര്, അതായത് അതില് ഒരു സെപ്പറേറ്റ് കാറ്റഗറി ഒന്നുമില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഈ ഒരു മേഖലകളിലുള്ള എല്ലാവരും. അപ്പം ഇതൊരു കേരള ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഘടന കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക് പങ്കെടുക്കാൻ പറ്റും, തീർച്ചയായും, നമ്മൾ ഓൾവേസ് വെൽക്കം. ഓക്കെ, അപ്പം ഇതിലിപ്പോ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു? ഇതിൽ ഏകദേശം ഇപ്പോ ഫസ്റ്റ് നമ്മൾ 300 നിയർ സംഭവം മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കൽ കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരുവിധം എല്ലാവരും തുടക്കം തന്നെ പല ഇത് കോൺട്രവേഴ്സിയൊക്കെ ഇതിന്റെ പേരിൽ വന്നു, അതിനനുസരിച്ച് കിക്ക് അറിയപ്പെട്ടു. കിക്കിന്റെ സ്റ്റേറ്റ് ട്രഷററാണ് ഞാന്, പിന്നെ പ്രസിഡന്റ് ഖാദർ കരിപ്പൊടി, പിന്നെ സെക്രട്ടറി സായി, അതായത് സീക്രട്ട് ഏജന്റ് സായി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ കേരളത്തിലുള്ള ആ ഒരു സംഘടന, സോഷ്യൽ മീഡിയ ആളുകൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനായിട്ടുള്ള ആ ഒരു സംഘടന വളരെ നല്ലതാണ് എനിക്കും തോന്നി. കാരണം പലർക്കും പല സമയത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന കോണ്ടന്റുകൾ നമുക്കൊന്ന് അന്വേഷിക്കാനും പരസ്പരം ഒന്ന് അറിയാനൊക്കെ. ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും സംഘടനയാണ്. അതായത് നമ്മൾ നികത്തിയതല്ലേ പറയുക, എല്ലാ സംഗതികൾക്കും ഈ സംഘടനയ്ക്ക്, യൂണിറ്റിക്ക് ഒരു ബലമുണ്ട്. ഞാൻ ഒരിക്കലും, ഞാൻ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഒരാളുടെ അടുത്ത് വിളിച്ചു പറയണം അത് പറ്റില്ല എന്നൊരു സംഗതി ഞാൻ പറയുകയാണെങ്കിൽ, ആ എന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഒരു മാസമായിട്ട് വരുമ്പോ
അത് എന്തായാലും. അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇവര് ചെയ്യുന്നതും ഒരു തൊഴിലാണ്. അതേപോലെ തന്നെ നമുക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും നമ്മളുടെ പ്രശ്നങ്ങൾ സംഘടിതമായിട്ട് ഒരാളത്തെ അവതരിപ്പിക്കാനും നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനും സംഘടന. കാരണം പലർക്കും ഐഡിയാസ് ആവശ്യമാണ്. കാരണം ഞാൻ ഇങ്ങനെയാണ് മോയിൻക്ക് അത്രയും കാലം ചെയ്തത്, എനിക്ക് അതിലൊന്ന് ഡിഫറെന്റ് ആവണം, എനിക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആവണം, എനിക്ക് എന്തെങ്കിലും അതിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ അവിടെ ഒരു സംഘടന വളരെ ആവശ്യമാണ്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഞാനും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് വരണം. നിങ്ങളെ പോലുള്ളവര് ബാംഗ്ലൂർ ഒരു മലയാളി വന്നു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോഗർ ഉണ്ടെങ്കിൽ അവരുടെ ബ്ലോഗ് കാണുക, അതിലൂടെ ഒരുപാട് മെസ്സേജുകൾ, അതേപോലെ തന്നെ അതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ചു നേരം സംസാരിച്ചപ്പോ തന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് നോളജുകൾ ഉണ്ട്. വേറെ ഒന്നല്ല, ബാംഗ്ലൂർ എന്തിനൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വ്ലോഗ് ചെയ്യണം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോ അത് ഈസി വേ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്ലോഗിംഗ് എന്നുള്ളത് നല്ലതായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ജനങ്ങൾക്കും എല്ലാവർക്കും അതിന് നെഗറ്റീവായി ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം മോശമാണ്. അപ്പൊ ഞാൻ ഇത്രയും കാലമായിട്ട് ബാംഗ്ലൂരിന്റെ ഒരു നെഗറ്റീവ്, ബാംഗ്ലൂരിൽ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. കാരണം ആ ഒരു മേഖലയിലേക്ക് ഞാൻ കാരണം ഒരു കുട്ടി എത്തിപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പം ഇവിടെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വ്ളോഗ് എപ്പോഴും അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടാണ്. ഇപ്പം ഇവിടെ നൈറ്റിൽ പല പരിപാടികളും ഈ ബാംഗ്ലൂർ സിറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പല ആൾക്കാരും നാട്ടിൽനിന്നും പുറത്തുനിന്നൊക്കെ വന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതലും പ്രവാസികളുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. അവരവരെ മക്കളും ഇങ്ങോട്ട് അയക്കുമ്പോൾ ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നാളെ നമ്മൾ അവരും അപ്പം നിങ്ങളിപ്പോൾ ഇപ്പം ഒരു കുട്ടീൻ്റെ ഉപ്പ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും, നാളെ ആ കുട്ടി പറയുകയാണ് റാസൽക്ക ആ റോട്ടിൽ നിന്നിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തെന്ന് പറയുമ്പോൾ എന്റെ ആ ഒരു സബ്സ്ക്രൈബർ തീർച്ചയായും. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മോനെ ചേർത്താൻ വരുന്നതിന് മുമ്പ് എന്റെ മോനെ ഏറ്റവും ആഗ്രഹിച്ചതാണ് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നത്. ഏറ്റവും കൂടുതൽ അവനെ റെസ്ട്രിക്ട് ചെയ്തതും ഞാനാണ്. വൈഫ് പറഞ്ഞിട്ട് വരെ ഞാൻ പറഞ്ഞു അവൻ ബാംഗ്ലൂർ പോകണ്ട. അതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഇതുപോലുള്ള വീഡിയോ കാണുമ്പോൾ ആസ് എ പാരന്റ് എന്നുള്ള ആൾക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ പേടി എന്തായാലും ഉണ്ടാവും. പക്ഷെ എനിക്ക് നല്ല സുഹൃത്തുക്കൾ, അതായത് നമ്മൾ രക്തബന്ധത്തിനെക്കാട്ടിയും ബന്ധമുള്ള നമ്മുടെ മടിവാളയിലുള്ള ഡെൽറ്റ മണി മണിയേട്ടൻ, മണിയേട്ടന്റെ അടുത്ത് ഒരു ഉപദേശം ചോദിച്ചാണ് ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ നിങ്ങള് ബാംഗ്ലൂരിലൊക്കെ പറഞ്ഞേക്കാം. കാരണം മണിയേട്ടൻ തന്ന ധൈര്യമാണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു വേഷത്തിൽ ഇവിടെ നടക്കുന്നത്. കാരണം നമുക്കൊരു ചാരിറ്റി ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിലൊക്കെ മണിയേട്ടനാണ് എനിക്ക് മുന്നിൽ നിന്ന് തന്നത്. ഞാനും മണിയേട്ടനൊക്കെ പല സമയത്തും ഇവിടെ ഉള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഫുഡ് കൊണ്ടെടുത്തിട്ടുണ്ട്, ബ്ലാങ്കറ്റ് കൊണ്ടെടുത്തിട്ടുണ്ട്. മണിയേട്ടൻ്റെ കൂടെ കൊടുക്കാൻ പോവാ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഹാപ്പിയാണ്. കാരണം പുള്ളി അതിന് എനർജറ്റിക് എടുത്തിട്ട് കൊടുത്ത് തീർക്കണ റാസിലെ. അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ പല ആൾക്കാരും പല ഹോസ്പിറ്റൽ കേസും പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ നേരെ മണിയേട്ടൻ്റെ അടുത്തേക്കാണ് വിളിക്കുന്നത്. മണിയേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞത് എന്തറിയോ, മക്കളുടെ ആഗ്രഹം അത് നിറവേറ്റി കൊടുക്കണം. ഏത് സ്ഥലത്താണ് തോന്നിയാസം നടക്കാത്തത്? നിങ്ങളെ കൊണ്ട് തടുത്താ തടുക്കാൻ പറ്റും. അതുകൊണ്ട് അവൻ ബാംഗ്ലൂരിൽ വന്ന് പഠിക്കട്ടെ, ഞങ്ങളില്ല ഇവിടെ, അവൻ എവിടെക്കാ പോണോ ഒന്നും ആവൂല, ആ ഒരു ധൈര്യം. പിന്നെ മണിയേട്ടൻ എനിക്ക് കാണിച്ചു തന്ന അനൂപായി, അനുഭായിനെ ഞാനിപ്പോ ഞങ്ങള് ഫോണിലൂടെ നല്ല ബന്ധം, പക്ഷെ ഇന്നാ പരിചയപ്പെടുന്നത്. പച്ചയായിട്ടുള്ള മനുഷ്യൻ, ഏത് കച്ചവടം കച്ചവടമായിട്ടും അല്ലാത്തത് വളരെ വൃത്തിയായിട്ടും നമ്മുടെ നന്മ മാത്രം. അങ്ങനെ ഒരാളുടെ അടുത്ത് എത്തിപ്പെട്ടപ്പോ എനിക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ അഡ്മിഷനും കാര്യം. ഇപ്പൊ നമുക്ക് ഇവിടെ ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ജേണക്സ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, അതിന്റെ ഓണറാണ് അനുപേട്ടൻ. അനുപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി മുന്നിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പുള്ളിക്ക് അറിയാം. കാരണം ഈ ഒരു ഫീൽഡിൽ ഒരു 10 വർഷത്തോളം, 10 അല്ല ഒരുപാട് വർഷത്തോളം തന്നെ പറയാം. പുള്ളിയുടെ ഒരൊറ്റ വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മക്കൾ, അതായത് ഓരോ കുട്ടികളുടെയും ഭാവി, എഡ്യൂക്കേഷൻ, അത് ഞങ്ങളുടെ ഉള്ളംകൈയിലാണ് തരുന്നത്. അത് വളരെ കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ ആ കുട്ടിയുടെ ഭാവി, അത് നന്നായിട്ടും ചെയ്യാം വെടക്കായിട്ടും ചെയ്യാം. അപ്പൊ പൈസ മാത്രം ആഗ്രഹിച്ച് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അവരടുത്ത് ജെനുവിനായിട്ടുള്ള ആൾക്കാരടുത്ത് പോകും. ബാംഗ്ലൂരിൽ ഒരു പ്രാവശ്യം അയാൾക്ക് പറ്റിക്കാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം അയാൾക്ക് പറ്റിക്കാൻ വളരെ കഷ്ടമായിരിക്കും. ചിലപ്പോൾ പറ്റിക്കുന്നവന് കുറേ പൈസ ഉണ്ടാക്കിയിരിക്കും, പക്ഷേ അയാൾക്ക് രണ്ടാമതൂടെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ കഷ്ടമായിരിക്കും. ഇവിടെ എത്ര വർഷമായിട്ട് എത്ര ഒരാൾ നിൽക്കുന്നുണ്ടോ അയാൾ സത്യമായിരിക്കും. ബാംഗ്ലൂരിൽ പറ്റിച്ചെന്ന് ഉറപ്പാണെങ്കിൽ അയാൾ ആ 2-3 വർഷം കൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോകണം. ഈ ഒരു മാർക്കറ്റിൽ നിൽക്കാൻ കഴിയില്ല. പക്ഷേ അയാൾക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ലോസ് ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കടക്കാരനായിട്ടുണ്ട് പല സമയത്തും. പക്ഷെ എന്താ, ഞാൻ ഇന്നും ഇവിടെ മീൻസ് ഉറച്ചു നിൽക്കുന്നത് ഞാൻ സത്യമാണ് ചെയ്തത്, ഞാൻ തല ഉയർത്തില്ല നിൽക്കുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസമുള്ളതുകൊണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ബാംഗ്ലൂരിൽ നിന്ന് മാത്രമല്ല എവിടെയായാലും നമ്മൾ ജെനുവിൻ ആണോ നമ്മൾ കഴിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയാനുണ്ട്, നമ്മുടെ മടിയിൽ കനല്ലെങ്കിൽ നമ്മൾ ആരെ പേടിക്കണം? പലർക്കും പലതും വിളിച്ചു പറയാം, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, അതിലൊന്നും തളരാതിരിക്കുക. നമ്മൾ സത്യമാണോ നമ്മുടെ മടിയിൽ, അതേപോലെ തന്നെ നമ്മുടെ മേലെ യാതൊരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധി ഒരു വിഷയമല്ല. എന്തായാലും നമുക്ക് ബാംഗ്ലൂർ
ബാംഗ്ലൂരിലുള്ള നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരുന്ന ഡെൽറ്റ മണിയേട്ടനെ കുറിച്ച് നല്ല സമാധാനത്തോടെ കുറച്ച് സംസാരിക്കാൻ പറ്റിയതിലും, നിങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഇവിടെ എത്തിയതും അനൂപേട്ടനെ പരിചയപ്പെട്ടതും നിങ്ങളെ മകൻക്ക് ഒരു നല്ലൊരു ഭാവിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ എത്തിയതൊക്കെ വളരെ സന്തോഷം. എന്തായാലും ഞാൻ പെരിന്തൽമണ്ണാണ് മോയിൻക, നമ്മൾ ഞാൻ അടുത്ത പ്രാവശ്യം പ്രോപ്പർ പാലക്കാട് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുള്ള പെരിന്തൽമണ്ണയാണ്. ഓക്കെ, അപ്പൊ എവിടെ ആയാലും ശരി, നല്ല ഒരുപാട് മനുഷ്യന്മാർ എല്ലാവിടെയും ഉണ്ട്, ഏത് നാട്ടിലായാലും ഉണ്ട്, അവരൊന്ന് ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നുണ്ട്. മോയിൻകാന്റെ വീട്ടിൽ പോയിട്ട് നല്ലൊരു ബീഫ് കറിയും ചോറൊക്കെ കഴിക്കണം എന്നുള്ളൊരു മനസ്സിൽ പൂതി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മള് അവിടെ എത്തും. അതേപോലെ തന്നെ ഇനി നിങ്ങൾ വരുമ്പോൾ നമ്മളെയും അറിയിക്കാം. നമുക്ക് ബാംഗ്ലൂരിലുള്ള ഒരുപാട് വ്ളോഗ്സ് ഇവിടെ ഒരുമിച്ച് ചെയ്യാം.